ഇടതുപക്ഷത്തിന് ജനം ചെയ്ത വോട്ട് പാഴായിട്ടില്ലെന്ന് മൂന്ന് ഉദാഹരണങ്ങളുമായി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോഗ്യവകുപ്പിൽ മുന്നൂറ് അധിക തസ്തികകൾ ഉണ്ടാക്കി ധനവകുപ്പ് ഇറക്കിയ ഉത്തരവ് അടച്ചിടൽ ഞായറാഴ്ച മാത്രമാക്കി മൈക്രോ കണ്ടെയ്ൻമെന്റ് സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതിയിലെ ഒഴിവുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യാനും റാങ്ക് ലിസ്റ്റ് കാലാവധി അനന്തമായി നീട്ടാതിരിക്കാനും ഉള്ള ഉത്തരവ് എന്നിവയാണ് ഉദാഹരണങ്ങളായി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മൂന്നും എൽ ഡി എഫ് സർക്കാരിന്റെ ജനപക്ഷ നടപടികൾ ആണെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു ഒന്നാം എൽ ഡി എഫ് സർക്കാർ ആരോഗ്യ വകുപ്പിൽ മാത്രം പതിനായിരത്തോളം തസ്തികകൾ ഉണ്ടാക്കി എല്ലാ മേഖലയിലും കൂടി മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പുതിയ തസ്തികകൾ അഞ്ച് വർഷത്തിനിടയിൽ സൃഷ്ടിച്ചിരുന്നു പി എസ് സി വഴിയുള്ള നിയമനമാവട്ടെ റെക്കോർഡായിരുന്നു അഞ്ച് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേർക്കാണ് നിയമനം നൽകിയത് പി എസ് സി വഴി മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു പുതിയ വ്യവസായ യൂണിറ്റുകൾ മാത്രം മുപ്പത്തി മൂവായിരം ആണ് ഒന്നാം ഇടതുപക്ഷ സർക്കാർ ആരംഭിച്ചത് രണ്ടാം ഇടതുപക്ഷ സർക്കാരും അതേ പാതയിൽ ഐ ടി അടക്കമുള്ള മേഖലകൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് യു ഡി എഫ് സർക്കാരിനെ കാലത്ത് നിയമന നിരോധനമായിരുന്നു പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് തസ്തികകൾ ഉമ്മൻചാണ്ടി സർക്കാർ നിർത്തലാക്കി അതല്ല ഇടതുപക്ഷത്തിന്റെ നയം ജയരാജൻ കൂട്ടിച്ചേർത്തു ഏറ്റവും ഒടുവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവും ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കും എന്നുള്ള ഉത്തരവ് ഇറക്കി അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ ജോലിയിലൂടെ മാത്രം കഴിയില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം സമൂഹത്തിന്റെ ആകെ ശ്രദ്ധയിൽ വരേണ്ട ഒന്നാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു ഒഴിവുണ്ടായാൽ പത്ത് പേരുടെ ലിസ്റ്റാണ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് ഒരാൾക്ക് ജോലി നൽകിയാൽ ഒൻപത് പേർക്ക് ജോലി ലഭിക്കില്ല അവർ മാത്രമല്ല പരീക്ഷ എഴുതാനായി കാത്തിരിക്കുന്ന അനേക ലക്ഷങ്ങൾ വേറെയുമുണ്ട് കോടതി പറയുന്നത് പോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടൽ പ്രശ്ന പരിഹാരമല്ല ജോലിക്ക് വേണ്ടിയുള്ള അവകാശം റാങ്ക് ജേതാക്കൾക്കും പി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് സർക്കാർ ജോലി മാത്രമല്ല ഇതര മേഖലകളിൽ കൂടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നടപടി തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കോവിഡ് കാലത്ത് ഉപജീവന മാർഗം സംരക്ഷിക്കുകയും കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് അടുത്തതൽ ഞായറാഴ്ച മാത്രമാക്കാൻ ഉണ്ടായ തീരുമാനത്തിന് കാരണം അത് ഉചിതമായി ഇതിനിടയിൽ സി ബി എസ് ഇ പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തോളം മികച്ച വിജയം നേടി രാജ്യത്ത് കേരളം ഒന്നാമതായി എത്തിയത് അഭിമാനകരവും സന്തോഷകരവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു